പോലീസ് സ്റ്റേഷൻ വളപ്പ് കൃഷിയിടമാക്കി മാവൂർ പോലീസ്. വിവിധ ഇനം പച്ചക്കറികളും നെല്ലുമാണ് സ്റ്റേഷൻ വളപ്പിൽ കൃഷി ചെയ്യുന്നത്. നടയിൽ ഉദ്ഘാടനം മാവൂർ ഇൻസ്പെക്ടർ കെ വിനോദൻ നിർവഹിച്ചു. കൃഷിയാവട്ടെ ലഹരി എന്ന പ്രമേയത്തിലാണ് മാവൂർ സ്റ്റേഷൻ വളപ്പ് കൃഷിയോഗ്യമാക്കുന്നത്. കാട് പിടിച്ചു കിടന്നിരുന്ന സ്റ്റേഷൻ വളപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി വെട്ടിത്തെളിച്ച് കൃഷിയോഗ്യമാക്കുകയായിരുന്നു. വിവിധ ഇനം പച്ചക്കറികളും നെല്ലുമാണ് കൃഷി ചെയ്യുന്നത്. ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ആരംഭിച്ച വിവിധ കാർഷിക വിളകളുടെ നടയിൽ ഉദ്ഘാടനം മാവൂർ ഇൻസ്പെക്ടർ കെ വിനോദൻ നിർവഹിച്ചു. 1.5 ഏക്കറോളമുള്ള സ്റ്റേഷൻ്റെ 75 സെൻറ്റോളം സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത്. ഇഞ്ചി, മഞ്ഞൾ, വാഴ, വിവിധ ഇനം പച്ചക്കറികൾ എന്നിവ കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഹരിവിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഉദ്ഘാടനത്തിന് മാവൂർ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും പങ്കെടുത്തു. ഇതിൻ്റെ പിറകു വശത്ത് കുറേ സ്ഥലം നമ്മുടെ പഴയ ക്വാർട്ടേഴ്സുകളൊക്കെ പൊളിച്ചു നീക്കിയതിന് ശേഷം കുറേ സ്ഥലം അങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ടിട്ട് നമുക്കിവിടെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ആശയം മേലുദ്യോഗസ്ഥന്മാരായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കമ്മീഷണർ രജ്പാൽ മേണ, IPS സാറായിട്ടും DCP വൈസാറായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് സബ്ഡിവിഷൻ ഓഫീസർ സുദർശൻ സാറായിട്ടൊക്കെ ചർച്ച ചെയ്തപ്പോൾ അവർക്കൊക്കെ അതിനെപ്പറ്റി പ്രോത്സാഹനം നൽകുകയും തുടർന്നാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു കൃഷി രീതി അവലംബിക്കുക എന്നുള്ളത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ മറ്റ് സ്റ്റാഫും ആയിട്ട് ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന മേഡമായിട്ട് സംസാരിച്ച് അവരും കൂടെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. തുടർന്ന് അവരുടെ റിക്വസ്റ്റ് പ്രകാരം പഞ്ചായത്തിലെ മാറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പിൻ്റെ അംഗങ്ങളെ കൂടെ സേവനം കൂടി വിട്ടു വന്നിരിക്കുകയാണ്. മാവൂർ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് മുഖ്യാതിഥിയായി. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ വികേഷ്, ദിലീപ് കുമാർ, SI മാരായ പുഷ്പേന്ദ്രൻ, ഹരിഹരൻ, SCPO രാജേഷ്, പ്രമോദ്, CPOമാരായ ആബിദ്, ഷർഫലി, പഞ്ചായത്ത് കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മാവൂർ.